നമ്മൾ ഇന്നിവിടെ നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മുടെ സർവേ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിൽക്കുന്നോ ആ സർവേ നമ്പർ ഒരിക്കലും നമുക്ക് അറിയണമെന്നില്ല. അതറിയണമെങ്കിൽ ചിലപ്പോൾ തൊട്ടടുത്ത വില്ലേജിലോ അല്ലെങ്കിൽ ആ ഭൂമി ഉൾപ്പെടുന്ന വില്ലേജിൽ പോവുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വില്ലേജ് രേഖ നോക്കുകയോ ആ സ്ഥലത്തിന്റെ ഉടമസ്ഥന്റെ കയ്യിൽ നിന്നും കരമടച്ച രസീത് വാങ്ങി നോക്കുകയോ ചെയ്താൽ മാത്രമേ ആ സർവേ നമ്പർ അറിയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ വില്ലേജിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾ ഉൾപ്പെടെ ഒരു സ്ഥലത്ത് പോയി നിന്നാൽ അത് കൃത്യമായിട്ട് ഏത് സർവേ നമ്പറിലാണ് വരുന്നത് എന്ന് വളരെ പെട്ടെന്ന് കണ്ടുപിടിക്കുന്നതിനുള്ള അതിനൂതന സാങ്കേതിക വിദ്യയാണ് ഇന്ന് പരിചയപ്പെടുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ആ സ്ഥലത്തിന്റെ ഗൂഗിൾ മാപ്പിലൂടെ നമ്മൾ ആ സ്ഥലത്തിന്റെ ലൊക്കേഷൻ ക്യാപ്ചർ ചെയ്യുകയാണ് വേണ്ടത്. ഇത് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ചല്ല, അല്ലാതെ ചില ആപ്പുകൾ ഉപയോഗിച്ചും ചെയ്യാം. ആ ആപ്പിന്റെ ലിങ്കും ആപ്പിന്റെ പേരും ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫീൽഡിൽ പോയിട്ട് ആ ആപ്പ് ഓൺ ചെയ്തിടുക, ലൊക്കേഷൻ ഓൺ ചെയ്തിടുക. അപ്പോൾ ആപ്പ് ഓൺ ചെയ്യുമ്പോൾ തന്നെ ഒരു 5 മീറ്റർ ഡിസ്റ്റൻസിൽ നമ്മുടെ കൃത്യമായിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ്സ് ആണ്. 8.96 തുടങ്ങിയിട്ട് പിന്നെ കോമ, അടുത്ത 76, അങ്ങനെ ഒരു കോർഡിനേറ്റ്സ് കൃത്യമായിട്ട് അതിൽ കാണും. ആ കോർഡിനേറ്റ്സ് ഉപയോഗിച്ച് നമ്മുടെ സർവേ നമ്പർ കണ്ടുപിടിക്കുന്നതിനുള്ള ടെക്നിക്കാണ് ഇന്നിവിടെ പറയാൻ പോകുന്നത്. ആദ്യം നമുക്ക് അപ്പോൾ ആപ്പ് ഉപയോഗിച്ച് ചെയ്യുന്നത് ആപ്പിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആപ്പിന്റെ പേരും അതിന്റെ ലിങ്കും ഇട്ടിരിക്കാം. ഇവിടെ നമുക്ക് ഗൂഗിൾ മാപ്പ് ഉപയോഗിച്ച് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം ഗൂഗിൾ മാപ്സ് നമ്മൾ ഓണാക്കുന്നു. ഇത് വെച്ച് നമുക്ക് ഏത് സ്ഥലത്തിന്റെ ലൊക്കേഷനും ഫൈൻഡ് ഔട്ട് ചെയ്യാവുന്നതാണ്. നമ്മൾ തൽക്കാലം ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ പേര് ടൈപ്പ് ചെയ്യുന്നു. ഉദാഹരണത്തിന് പൂതക്കുളം വില്ലേജ് ഓഫീസ്, നേരെ പൂതക്കുളം വില്ലേജിന്റെ ആ ലൊക്കേഷനിലേക്ക് പോകുന്നതാണ്. കണ്ടോ, പൂതക്കുളം വില്ലേജിന്റെ ലൊക്കേഷൻ. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു റെഡ് കളറിൽ ലൊക്കേഷന്റെ ഫോട്ടോയൊക്കെ അവിടെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു റെഡ് കളറിൽ ഒരു സിമ്പൽ അവിടെ വരും. ആ സിമ്പലിൽ നമ്മൾ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ കണ്ടോ റെഡ് കളറിലെ സിമ്പൽ വരും. അതിനകത്ത് ക്ലിക്ക് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് ഓപ്ഷൻസ് ഒക്കെ ഇങ്ങനെ കാണിക്കും. മെഷർ എ ഡിസ്റ്റൻസ് ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്. മെഷർ എ ഡിസ്റ്റൻസ് അത് നോക്കാം. നമുക്ക് ആദ്യം ഇവിടെ ഒരു ലൊക്കേഷൻ കാണിക്കും. ആ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ 8.81675 ഈ ലൊക്കേഷനിൽ ക്ലിക്ക് ചെയ്യും. ഇത്രയായപ്പോൾ നമ്മുടെ ഒന്നാം ഘട്ടം കഴിഞ്ഞു. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇത് ഏത് സർവേ നമ്പറിലാണ് നമ്മളെ പൂതക്കുളം വില്ലേജ് ഓഫീസ് ഇരിക്കുന്നത്, ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് സർവേ നമ്പറുകളെ എല്ലാം ക്യാപ്ചർ ചെയ്ത്, ഇന്ത്യയിലെ എല്ലാ വില്ലേജിന്റെയും സർവേ നമ്പർ ക്യാപ്ചർ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റ് ഏതാണെന്ന് നോക്കുക. bhuvan.nrsc.gov.in. ഇത് ഫ്രീ ആണ്. ഫ്രീ ആയിട്ട് ആർക്ക് വേണമെങ്കിലും ഓപ്പൺ ചെയ്ത് നോക്കാം. അത് എന്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഒരു രൂപത്തിൽ വെബ്സൈറ്റ് ഓപ്പൺ ആവും. അതിന് നമ്മൾ എടുക്കേണ്ടത് bhuvan2d, അതിനകത്ത് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, bhuvan2d ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു രൂപം എന്ന് പറയുന്നത് ഇന്ത്യയുടെ എല്ലാ പ്രദേശങ്ങളെയും, കേന്ദ്രഭരണ പ്രദേശങ്ങൾ ഉൾപ്പെടെ ഇന്ത്യയുടെ എല്ലാ ഭരണ പ്രദേശങ്ങളെയും ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു മാപ്പ് വരും. ആ മാപ്പിൽ ഏറ്റവും മുകളിലായിട്ട് bhuvan2d എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ അടുത്തൊരു സെർച്ച് ബോക്സ് കാണും. ആ സെർച്ച് ബോക്സിൽ ക്ലിക്ക് ചെയ്തിട്ട് അവിടെയുള്ള ഇൻപുട്ട് വാല്യൂ ഒന്ന് ക്ലിയർ ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടി പറയും. അത് ക്ലിയർ ചെയ്യുക. ക്ലിയർ ചെയ്തിട്ട് നമ്മൾ കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന ലൊക്കേഷൻ അവിടെ പേസ്റ്റ് ചെയ്യുക. അതിന് Ctrl+V കൊടുത്താൽ മതി. Ctrl+V എന്ന കീ പ്രസ് ചെയ്യുമ്പോൾ തന്നെ അതവിടെ പേസ്റ്റ് ആവും. എന്നിട്ട് എൻ്റർ കീ പ്രസ് ചെയ്യുകയോ ഇവിടുത്തെ സെർച്ച് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയോ ചെയ്താൽ ഈ മാപ്പിനകത്ത്, അതായത് ഭുവൻ മാപ്പിനകത്ത് ഒരു റെഡ് സൈൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ റെഡ് സിമ്പലിൽ നമ്മൾ ഈ പറയുന്ന, അതായത് ഗൂഗിളിലെ പൂതക്കുളം വില്ലേജ് ഭുവനിലെ ആ മാപ്പിനകത്ത് എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്ത് കാണിക്കും. കുറച്ചുകൂടി ഒന്ന് വലുതാക്കിയാൽ നമുക്ക് അവിടെ വില്ലേജ് ബൗണ്ടറികൾ കാണാൻ പറ്റും. ഇവിടെ ഈ കാണുന്നതെല്ലാം വില്ലേജ് ബൗണ്ടറികളാണ്. ഓരോ വില്ലേജ് പൂതക്കുളം, കോട്ടപ്പുറം, പരവൂര്, ചിറക്കര, മീനാട്, മയ്യനാട്, ആദിച്ചനെല്ലൂര്, തഴുത്തല, തൃക്കോവിൽവട്ടം, മുണ്ടയ്ക്കൽ, ഇങ്ങനെ പോകുന്നു. ഇങ്ങോട്ടേക്ക് വന്ന അയിരൂര്, ഇടവ, വർക്കല, ചെമ്മരുതി, ഒറ്റൂര്, വെട്ടൂര്, ഇങ്ങനെ പോകുന്ന വില്ലേജുകളാണ്. കുറച്ചുകൂടി ഒന്ന് വലുതാക്കണം. വലുതാക്കുക എന്ന് പറഞ്ഞാൽ അതായത് ഇവിടെ സൂം ചെയ്യാം, അല്ലാതെ മൗസിന്റെ സ്ക്രോൾ ബട്ടൺ ഉപയോഗിച്ച് കണ്ട കുറച്ചുകൂടി വലുതാക്കാം. ഇങ്ങനെ വലുതാക്കി വലുതാക്കി പോകുന്തോറും വില്ലേജ് ബൗണ്ടറി അപ്രത്യക്ഷമായിക്കൊണ്ടിരിക്കും. കുറച്ചുകൂടി വലുതാക്കി ഏകദേശം വരുമ്പോൾ കണ്ട ഇത്രയാവുമ്പോൾ തന്നെ സർവേ നമ്പറുകളുടെ ബൗണ്ടറികൾ വന്നു തുടങ്ങും. അത് നമുക്ക് മാക്സിമം എത്ര വരെ വെച്ചു എന്ന് വെച്ചാൽ അത്രയും വരെ വലുപ്പമാക്കുമ്പോൾ കണ്ടോ ഓരോ സർവേ നമ്പറുകളും ഏതാണ്. ഇവിടെ 311 സർവേ നമ്പർ. ആ 311 എന്ന് പറയുന്ന സർവേ നമ്പറിലാണ് ഈ വില്ലേജ് ഓഫീസ് ലൊക്കേറ്റ് ചെയ്യുന്നത്. ഇത് വില്ലേജ് ഓഫീസിന് മുമ്പ് കൂടി പോകുന്ന റോഡാണ്, പരവൂർ പാരിപ്പള്ളി റോഡ്. 309 ഭാഗമുണ്ട്, 310 319 430 429 ആ റോഡ് നേരെ അങ്ങ് പാരിപ്പള്ളി പോകുന്നതാണ്. അപ്പോൾ കുറച്ചുകൂടി ചെറുതാക്കി നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ വില്ലേജിന്റെ ബൗണ്ടറി കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഏകദേശം പൂതക്കുളം വില്ലേജ് എന്ന് പറയുന്ന വില്ലേജ് ബൗണ്ടറിക്കോട് അടുത്താണ്. നോക്കുക, ഇനി ഇതാ ഈ കാണുന്നതെല്ലാം, ഈ മുകളിൽ കാണുന്ന മീനാട് എന്ന വില്ലേജിനകത്തൂടി പോകുന്നത് എന്ന് പറയുന്നത് നമ്മുടെ NH 66 ആണ്. അതിൽ പാരിപ്പള്ളി ആ ഭാഗത്തേക്ക് സൂം ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് ഏത് സർവേ നമ്പറിലൊക്കെ വരുന്നതാണെന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. വില്ലേജിലെ സ്റ്റാഫുകൾക്ക് ഒരു സർവേ നമ്പർ ഒരു സ്ഥലത്ത് പോയി നിന്നാൽ അത് നമ്മൾ നിൽക്കുന്നത് ഏത് സർവേ നമ്പറിലാണെന്ന് ഞൊടിയിടയ്ക്കുള്ളിൽ കണ്ടുപിടിക്കാനുള്ള ഒരു ടെക്നിക്കാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഈ വെബ്സൈറ്റിന്റെ എല്ലാം പേര് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പരമാവധി അത് ആ ഡിസ്ക്രിപ്ഷൻ ബോക്സ് കൂടി നോക്കിയാൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഭുവൻ ആപ്പിന്റെ അല്ലെങ്കിൽ ഭുവൻ സോഫ്റ്റ്വെയറിന്റെ മറ്റ് ചില പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ പറ്റും. ഉദാഹരണത്തിന് 297 എന്ന് പറഞ്ഞ ഒരു സർവേ നമ്പർ നമുക്ക് ഇവിടെ കിട്ടി, അല്ലെങ്കിൽ 302 കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളത് 302 നമുക്കിവിടെ കിട്ടി. ഈ സർവേ നമ്പർ കണ്ടു. ഈ സർവേ നമ്പറിൽ മൊത്തം ഏരിയ എത്രയുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ചെറിയ ഭാഗത്ത് എത്രയുണ്ട് എന്ന് കണ്ടുപിടിക്കുന്നതിന് ഈ വെബ്സൈറ്റിൽ തന്നെ ടൂൾസ് എന്ന് പറഞ്ഞിട്ടൊരു മെനു ഉണ്ട്. ആ ടൂൾസിനകത്ത് മെഷർ ഏരിയ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഒരു പ്രത്യേക സ്ഥലത്തെ കൃത്യമായിട്ടുള്ള ഒരു ഏരിയ കണ്ടെത്താൻ കഴിയുന്നതാണ്. കണ്ടോ, ഡബിൾ ക്ലിക്ക് ചെയ്ത് എൻഡ് ചെയ്യുക. എൻഡ് ചെയ്യുമ്പോൾ ഏരിയ ഇവിടെ ടോട്ടൽ ലെഫ്റ്റ് സൈഡിൽ എഴുതി കാണിക്കും 1148.933 m² ആണ്. അതിനെ 40.47 കൊണ്ട് ഭാഗിച്ചാൽ നമുക്കത് 6ൽ കൺവേർട്ട് ചെയ്ത് കിട്ടുന്നതാണ്. മനസ്സിലായല്ലോ. അപ്പം ഇനി മറ്റൊരു കാര്യമുണ്ട്. നമുക്ക് ഇവിടെ ഇപ്പോൾ 296 വരുന്നത് NH ആണ്. അതിൻ്റെ വീതി, ആ സർവേ നമ്പറിന്റെ വീതി ഒന്ന് അറിയണം എത്രയാണ്. അപ്പോൾ ടൂൾസിൽ പോയിട്ട് മെഷർ ലെങ്ത് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതുകൊണ്ട് നമുക്കൊരു പ്രത്യേക പ്രദേശത്ത് നിന്ന് ഇത്ര പ്രദേശം വരെ എത്രയുണ്ട് ലെങ്ത് കണ്ടോ 21.186 മീറ്റർ ആണ് അവിടെ NHന്റെ വീതി. 27.186. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.